ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല, ഹത്താ യകൂന ഹവഅഹു തഅല്ലിമാ ജീതു ബിഹി, ഞാൻ എന്തൊരാശയവുമായിട്ടാണോ വന്നത്, ഞാൻ എന്തൊരാദർശവുമായിട്ടാണോ വന്നത്, ആ വന്നതിനോട് മനുഷ്യന്റെ മനസ്സ് യോജിക്കാത്ത കാലത്തോളം, പിന്തുടരാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. ഒരു ശരിയായ മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ അവന് സന്തോഷമാണ്. നബി തങ്ങൾ വിരോധിച്ചത് എന്താണെങ്കിലും അവൻ അതിനോട് വെറുപ്പാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഈമാനുണ്ടോ അവൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനോട് സന്തോഷമുള്ളവനാകും. ഏതൊരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിരോധം പറഞ്ഞു അതിനോടവന്റെ മനസ്സിൽ വെറുപ്പാകും. അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദബൽ ലിഅംദിൽ മുഅ്മിനി അൽഅംറു കുല്ലുഹു ലഹു ഖൈർ, ഒരു ശരിയായ സത്യവിശ്വാസിയുടെ സമീപനം എന്താണ്? അവന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അവന്റെ കാര്യത്തിൽ ഞാൻ നല്ലതാ, അല്ലാഹു ജല്ല ജലാലുഹു അവന് കൊടുത്ത കാര്യം വളരെ സന്തോഷകരം തന്നെ, അത്ഭുതകരം തന്നെ. എന്താണ് കാരണം? ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, ഒരു മുഅ്മിനായ മനുഷ്യന് സർവ്വവിഷയങ്ങളും ഖൈറാണ്, ഈമാനുള്ള മനുഷ്യന് സർവ്വവിഷയങ്ങളും ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റാർക്കും അതില്ല. മുഅ്മിനായ മനുഷ്യന് സർവ്വവിഷയങ്ങളും ഖൈറാണ്. എന്താണ് കാരണം? ഇന്നസാബതുഹു സർറാഉ ശക്റ ഫകാന ഖൈറല്ല, അവന്റെ മനസ്സിനൊരു സന്തോഷം കൈവന്നാൽ ആ സന്തോഷത്തിൽ അവൻ മതിമറക്കുകയില്ല, അവൻ മതിമറന്നുകൊണ്ടൊന്നും അവൻ സംസാരിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. മറിച്ച് അവന്റെ മനസ്സിൽ ഇതിലേക്ക് തന്നതെന്റെ റബ്ബാണ്, ആ റബ്ബിന് ഞാൻ നന്ദി ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ആരോഗ്യം റബ്ബ് തന്നു, ആ ആരോഗ്യം കൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്, എനിക്കെന്റെ റബ്ബ് സമ്പത്ത് തന്നു, അത് ഞാൻ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതുണ്ട്, എനിക്കെന്റെ റബ്ബ് നാവ് തന്നു, ആ നാവ് കൊണ്ട് ഞാൻ നല്ലത് മാത്രം സംസാരിക്കേണ്ടതുണ്ട് അല്ലേ. മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് ഒരു ചോദ്യം, അവിടുത്തെ മറുപടി തന്നെ ത്വയിബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം മറ്റുള്ളവരെ തെറി പറയലല്ല, മറ്റുള്ളവരെ കുറ്റം പറയലല്ല, മറ്റുള്ള മനുഷ്യനെ നിസ്സാരപ്പെടുക്കലല്ല, ഇസ്ലാം നല്ല സംസാരമാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകലാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. കൈകൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്, നാവ് കൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്, ഇങ്ങനെ നല്ലത് മാത്രം വിതരണം ചെയ്യുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അൽ മുസ്ലിമു മൻസരിമന്നാസുബിന്തിസാരിഹി, ഒരു ശരിയായ മുസ്ലിം ശരിയായ മുഅ്മിന് അവന്റെ സ്വഭാവം എന്താണ്? അവന്റെ നാവ് കൊണ്ട് ശല്യമില്ല, കൈകൊണ്ട് ശല്യമില്ല, അങ്ങനെയുള്ള മനുഷ്യനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴും നന്ദി ചെയ്യണമെന്ന ബോധം എനിക്ക് അല്ലാഹു ഇന്ന ഒരു നിയമം ചെയ്തു, അത് ഞാൻ നന്ദി ചെയ്യണം. ഒരു പണ്ഡിതനാണോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് അല്ലാഹു തല പറഞ്ഞ അറിവ് തന്നു, ആ അറിവ് ഞാൻ ജനങ്ങൾക്ക് എത്തിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാൻ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം, എന്റെ ബാധ്യതയാണ്. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരാൻ അവസരം തന്നു, ഞാൻ എന്റെ സമയം പൂർണ്ണമായി നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ ഞാൻ കാണണം. എനിക്ക് എന്ത് നിയമം അല്ലാഹു തന്നോ ആ തന്നതും ഞാൻ അല്ലാഹുവിനെ ശുക്ര ചെയ്യണം. ഇത് നല്ല ഞാമത്തിൽ ഒരു വിഷയത്തിൽ അള്ള തന്നാൽ അതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. ഐസബിയുറുള്ളോഹനെ സമീപത്ത് ഒരാൾ വന്നു, വന്നിട്ട് പറഞ്ഞു, ഞാൻ ഷാമിൽ കച്ചവടത്തിന് പോകുന്ന ആളാണ്, കച്ചവടത്തിൽ വർക്കത്തുണ്ട്, മോശമൊന്നുമില്ല, ഞാനിപ്പോൾ എന്റെ കച്ചവടം മറ്റൊരു പ്രദേശത്തേക്ക്, ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഇറാഖിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ പ്രാവശ്യം ഞാൻ മറ്റൊരു സ്ഥലത്ത് ബിസിനസ് പോകാൻ തീരുമാനിച്ചിരുന്നു. ഐസബിയുറുള്ളോഹനെ പറഞ്ഞു പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഒരു സ്ഥലത്ത് ബിസിനസ് നടക്കുമ്പോൾ
അള്ളാഹു തർക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പോകുന്ന സ്ഥലത്ത് തന്നെ പോയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമത്തിൽ ഒളിച്ചോടാൻ പാടില്ല. നിയമത്തെ സംബന്ധിച്ച് ബോധം വേണം. അവൻ അള്ളാഹുവിനെ ശുക്ര ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഏത് കാര്യമാണ് ഖൈർ? അത് മുഅ്മിനായ മനുഷ്യനോടാണ്. ഏത് നന്മ കിട്ടിയാൽ അവൻ നന്ദി ചെയ്യും, ഖൈറായി. അങ്ങനെയല്ല, ഒരു പ്രയാസം അവന് സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ വലിയ പ്രതിഫലം അള്ളാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയൂല. അവൻ ദേവനാധിപതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ചില ജനങ്ങൾ. ഓ സഹോദരന്മാരെ, അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹു ഒരു മനുഷ്യന് തീരുമാനിച്ചത് മറികടക്കാൻ ഒരു ബുദ്ധി കൊണ്ടും സാധ്യമല്ല, സാമർത്ഥ്യം കൊണ്ട് സാധ്യമല്ല, അധികാരം കൊണ്ട് സാധ്യമല്ല, ഒന്നുകൊണ്ടും സാധ്യമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ആ ബോധമില്ലെങ്കിൽ നീ എന്നും പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹു നിനക്ക് അംശയിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. എത്ര ഉണ്ടായാലും എന്ത് കിട്ടിയാലും സുബ്ഹാനല്ലാഹ്, മനസ്സിന് സമാധാനമില്ലാത്ത ചില ആളുകളില്ലേ? എന്തുകൊണ്ടാണ്? അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. നിങ്ങൾ ഓർക്കണം, അള്ളാഹു ലോകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ അത് നടന്നേ പറ്റൂ, അത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരും ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കരണ്ടില്ല, അപ്പോഴേക്ക് പിടിച്ചു ദേശം ഭാര്യ കൊടുക്കും. ചില മനുഷ്യന്മാരെ ആരാണ് ഇപ്പോൾ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യ കൊടുക്കും, എന്തേ കരണ്ടില്ലാത്ത? ഇവള് പറഞ്ഞത് നീ സഹിച്ചു, എന്നാ പിന്നെ നേരത്തെ തന്നെ നോക്കൂടെ, നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഓഫീസ് വർക്കും ഇവള് നടത്തണം. ഇവനോ, ഇവൻ നേരത്തെ പോയി, ഇവൻ വേറെ ദിവസം വിളിച്ചു ഇവിടെ പറയപ്പെട്ട, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം കാണാതെ അപ്പോഴേക്ക് ദേഷ്യം പിടിച്ചു, അതിൽ കുറേ അങ്ങനെ പറഞ്ഞു ഭാര്യപ്പം, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു, ഭയങ്കര ചൂടായി സംസാരം. വാസ്തവത്തിൽ അതിന്റെ അത് ശ്രദ്ധിച്ചുകൂടായിരുന്നോ, അത് അങ്ങനെ ആയിക്കൂടായിരുന്നോ, ഇങ്ങനെ ആയിക്കൂടായിരുന്നോ, കുറേ കാര്യം ഏതൊരു മനുഷ്യനും ആലോചിക്കണം. പഠിക്കാൻ വേണ്ടി പറയണം, പഠിക്കാൻ വേണ്ടി പറയണം. അത് ഇനി മേലിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇനി മേലിൽ പാഠം പഠിക്കാൻ വേണ്ടി. ഇന്നെ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്, ആ ന്യൂനത സംഭവിച്ച് ശരിയായിട്ടില്ല, അത് പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടി കീഴിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതേസമയം അത് പിന്നെ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒക്കെ പറഞ്ഞിട്ട് നിർത്തൂല, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ആക്ഷേപിക്കുക. ഇങ്ങനെ ചില സ്വഭാവം കാണാൻ മനുഷ്യന്മാർ. ആ സ്വഭാവമുള്ള മനുഷ്യരിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകും. അത് കുടുംബക്കാരാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും അകന്നു പോകും. അതേസമയം മക്കളെ വിളിച്ച് ഉപദേശിക്കണം, ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടു. ഇന്ന് ന്യൂനത സംഭവിച്ചിട്ടുണ്ട്, ഇനിമേലും ഇങ്ങനെ പാടില്ല. ഒരു കടയിൽ ബിസിനസ് നടത്തുമ്പോഴുള്ള സെയിൽസ്മാൻമാരാണ്, ജോലിക്കാരാണ്, അവരുടെ ബിസിനസ് രംഗത്ത് അവർക്ക് അപാകത സംഭവിച്ചതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സ്വകാര്യത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കും. എന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ നോക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനിമേലും അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ അവർക്കും വിഷമം ഉണ്ടാവില്ല, അപ്പൊ എടുത്തു തന്നെ നന്ദിയെന്നാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്. നേരെ മറിച്ച് അതിന്റെ എങ്ങനെയാക്കാൻ എന്നെ കൊണ്ടാകി ഇങ്ങനെയാണ് എന്നൊക്കെ പോയി. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു മനുഷ്യൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ. ان الله اذا احب انفاذ امر سلب كل ذي لب لبها الله سبحانه وتعالى ഒരു വിഷയം ഇവിടെ നടപ്പാക്കണം എന്ന് അവൻ തീരുമാനിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ, അവൻ അതിൽ ഇഷ്ടപ്പെട്ടാൽ ഇത്ര വലിയ സാമർത്ഥ്യമുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഈ പടുവിൽ കഴിയുന്നത് എന്ന് നമുക്ക് തോന്നും.
ولي أمره يا الله رد إليهم قولهم وقعت الندامة. ابن عباس رضي الله عنه مرفوع كان قال ابن القرنيو إن الله إذا أراد إملاء أمره الله جل جلاله والكائن ولا نرفع كان الجدال نزع عقول الجدال ملعان تبتكر لبدي الله تعالى يذكر حتى يبني أمره أمن كثير ما نفع ولا نرفع فإذا الله أمن نرفع كرميان رد إليهم عقولهم أمن نبدي الله تعالى يذكر لبدي ووقع في النظام إذا يذكرني كالمان يعني من يجب البرت يعني من يجب البرت بوئد إذن إذن كيدن من أولاهم إذا الله والكاد نرفع كيان هذا مريكا أمن يجيب المضطر إذا دعاه
مضطر فارحمني. ഗ്രന്ഥമായ ഖുർആനിൽ നീ പറഞ്ഞതല്ലേ അമ്മയുടേതും കുടുങ്ങിയ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാരാണ് എന്ന് നീ പറഞ്ഞതല്ലേ ഞാനേറ്റം പ്രയാസത്തിൽ കുടുങ്ങിയവനാണ് റബ്ബേ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ. വെളിച്ചെന്ന് പ്രാർത്ഥിച്ചു സുബ്ഹാനല്ലാഹ്. അത് മുതൽക്ക് എനിക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുതരാ. ഒരു കാക്കയെ ബാഹുദേവനെ സംവിധാനിച്ചു. ഭാര്യയുടെ ദീനാറിനെ ബാഹുദ് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കെട്ടൻ കഴിച്ചു. ആ കെട്ട് കഴിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് എന്റെ കെട്ടം കഴിച്ചു. ഞങ്ങൾ ഒന്നായി ഇങ്ങനെ പോവുകയാണ്, വഴിയിലൂടെ പോവുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. ഞാനിങ്ങനെ നോക്കി ആ ഇങ്ങനെ നടക്കുമ്പോ താഴ്വരയിൽ ഒരു സ്ഥലം, അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം, ഒരു കുളം പോലുള്ള സ്ഥലം. ഞങ്ങൾ ആ കിണറ്റിന്റെ ആ കുളം പോലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഒന്നാം കിട്ടുന്ന അടുത്തു ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ ചുറ്റുഭാഗത്ത് കുറേ മാനുകൾ വന്ന് ഈ മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളത്തിന്റെ മാനുകൾ ഇങ്ങനെ കുടിക്കുകയാണ്. ആ മാനുകൾ ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഞാനെന്ന് പറഞ്ഞുപോയി അല്ലെങ്കിൽ അത് വലത് നൽകി കുളവും കിണറുമൊക്കെ ഉള്ള സ്ഥലത്തിൽ അമ്മോ നമ്മളെ എത്തിച്ചല്ലോ, വെള്ളം കിട്ടിയല്ലോ. ആ വെള്ളം കണ്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞു ഞാനെങ്ങനെ ആ കിണറ്റിന്റെ സമീപത്തേക്ക് ഞങ്ങൾ ഒന്നായിട്ട് അങ്ങ് ചെല്ലുമ്പോ എല്ലാ മാനുകളും അങ്ങ് ഓടിപ്പോയി. ഞങ്ങൾ കിണറ്റിന്റെ കുളത്തിന്റെ സമീപത്തങ്ങ് ചെമ്പുഴേക്ക് സുബഹാനന്ദ അത്ഭുതം തന്നെ മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളം, അതാ ഞങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് വെള്ളം താഴോട്ട് താഴോട്ടി വറ്റി വറ്റി എങ്ങിറങ്ങിപ്പോയി. സുബഹാനന്ദ വെള്ളം പിന്നെ നമ്മുടെ കിണറ്റിന്റെ അടിഭാഗത്തിൽ വളരെ താഴെയാണ് വെള്ളമുള്ളത്. മേലെ നിന്റെ മാനികൾ കുടിച്ച വെള്ളം വളരെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ സമീപത്തേക്ക് ചെന്നു. ഉടനെ തന്നെ ഞാൻ എന്റെ ഭക്തത്വം കയറും ഉപയോഗിച്ച് കിടക്കിൽ ഞങ്ങൾ വെള്ളം കോരിയെടുത്തു. അത് കുടിച്ചതിന് ശേഷം ഞാൻ എന്റെ റബ്ബിനോട് അതാ ഞാനെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന ജനങ്ങളല്ലേ, റുകൂഇ ചെയ്യുന്ന ജനങ്ങളല്ലേ, ഈ മനുഷ്യരായ ഞങ്ങൾ ഇവിടെ വന്നപ്പോ 100 കുളത്തോളം നീ വെള്ളം താഴേക്ക് കൊണ്ടുപോയിട്ട് കിണറ്റിൽ ബക്കറ്റും കയറിട്ട് അത് കോരിയിരിക്കേണ്ടി വന്നല്ലോ റബ്ബേ. അതേസമയത്ത് സുജൂദും റുകൂഇയും ചെയ്യാത്ത ഈ മാനികൾ അവർക്ക് നീ മേലെ തന്നെ വെള്ളം കൊടുത്തല്ലോ റബ്ബേ. അപ്പോഴല്ലേ ഞാൻ മറുഭാഗം നിന്നൊരു ശബ്ദം നിൽക്കുന്നു. ആരാണ് പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. വ്യാപാരിക്കും മാനുകൾ അതിന് വെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കയറുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ബക്കറ്റുണ്ടല്ലോ, അങ്ങനത്തെ ചിന്തയൊന്നും ആ മാനുകളെ മനസ്സിലൊരിക്കലും വന്നിട്ടില്ല. മാനിന്റെ മനസ്സിലുള്ളത് ഞങ്ങളെ പറഞ്ഞ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഞങ്ങൾക്ക് വെള്ളം തരുമല്ലോ. ഭൂമിയിലുള്ള മുഴുവൻ ജീവികൾക്കും ഭക്ഷണം നൽകുമെന്നത് വെള്ളം നൽകുമെന്നത് അമ്മയെക്കുറിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മാനുകൾ ഒരിക്കലും തന്നെ നാളെ ഇടുന്നാണ് ഭക്ഷണമെന്ന വിഷയത്തിൽ ടെൻഷനായിട്ടില്ല, നാളെ ഇടുന്നാണ് വെള്ളമെന്ന കാര്യത്തിൽ വേജാറായിട്ടില്ല. ആ മാനുകൾക്ക് ഒരിക്കലും തന്നെ മനസ്സിന് ടെൻഷനില്ല. പരിപൂർണമായി റബ്ബിന്റെ വക്കിലാക്കിയിട്ട് റബ്ബേ നീ വെള്ളം ഞങ്ങൾക്ക് തരുമല്ലോ, നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമല്ലോ, ആ ചിന്തയിൽ അവർ പൂർണ്ണമായി എന്നിലേക്ക് തവക്കുലാക്കിയ ജീവികളാണ് മാനുകൾ. അതിന് ആ എളുപ്പത്തിൽ ഭക്ഷണം കൊടുത്ത് വാനിക്കുന്നു തീരാറേ. അതേ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ബക്കറ്റില്ലേ, നിങ്ങളുടെ കയ്യിൽ കയറില്ലേ, അതുകൊണ്ട് വെള്ളം നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നരുതേ.
നിങ്ങൾക്ക് വെള്ളം അങ്ങനെ തന്നു, ആ മാനുകൾക്ക് എല്ലാവരെയും കൊടുത്തു. കൊടുക്കുന്നവൻ ഞാൻ തന്നെയാണ് മാലിക്കൂർ ദീനാറേ. ബഹുമാനപ്പെട്ട മാലിക്കൂർ ദീനാറും മറുഭാഗത്തിലേക്ക് ശബ്ദം കേൾക്കുകയാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ ഹിക്മത്ത് കൊണ്ട് ഞാനതിന് നേടും, എന്റെ അധികാരം കൊണ്ട് ഞാനിന്ന് തിരിക്കും, എന്റെ പണം കൊണ്ട് ഞാനിന്ന് നേടിയെടുക്കും, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ അവനെ പാഠം പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ധാരണയും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും തോന്നിപ്പോകണ്ട. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയ്ക്കുന്നവനൊന്നേ ഉള്ളൂ. ആ പിന്നെ മേൽ തവക്കുലാക്കിയാലോ അവനൊരിക്കലും നമ്മെ പാഴാക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുസാലിമീങ്ങളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അപ്പാരുടെ മുസ്ലിം മുതലോ അതിന് സുന്നത്തിവൽ ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ടു. ഇനി നിനക്കിവിടെ ഭക്ഷണമില്ല, ജോലിയില്ല, പിന്നോ രാജാവ് തിരിച്ചുവിട്ടതോ? മഹാനായ അപ്പാരുടെ മുസ്ലിം മതിയല്ലോ എന്ന് ഓതി എന്താ ഓതിയത്? നിങ്ങൾക്ക് അതാ ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് വധത്തം ചെയ്യപ്പെട്ടതൊക്കെയും ഉണ്ട് എന്ന് പറയുന്ന ആഴത്തൻ മോദിക്ക്, ഓ രാജാവേ, ദുന്യാവിലെ ഭക്ഷണമല്ലേ നിങ്ങൾക്ക് മുടക്കാൻ കഴിയൂ, ആകാശത്തിലുള്ളത് മുടക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞ് തവക്കുലാക്കി ഇറങ്ങിപ്പോയ മഹാനായ ബുദ്ധിമുട്ടുമോഹനും വീട്ടിലെത്തുമ്പോഴേക്ക് പട്ടിണി കിടക്കുന്ന മക്കളുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്, ഒരു വേദനാക്കിയും മനസ്സിലില്ല. ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയവൻ, എനിക്ക് വേണ്ട രണ്ട റബ്ബിനെ ഉറപ്പിച്ച മഹാനായ സാരവും മുസ്ലിം മതിയോഹലും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് വാതിലിൽ വന്നൊരാൾ മുട്ടുന്നു, വാതിലിൽ തുറക്കുന്നു, ഒരു മാസത്തിലുള്ള സമ്പടത്തിന്റെ തുക മോഹന്റെ കയ്യിൽ വെച്ചുകൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാ മാസത്തിലും ഈ തുക നിങ്ങൾക്ക് ഞാനും എത്തിക്കും കേട്ടോ, നിങ്ങൾ വേവലാതി പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ മേലായിരിക്കണം നമ്മുടെ തവക്കുൽ. നമ്മൾ ജോലിയെടുക്കണം ചെറുപ്പക്കാരെ, ജോലിയെടുക്കണം, കാരണങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷേ കാരണം കൊണ്ട് കാര്യം നേടാൻ കഴിയുമെന്ന് തോന്നിപ്പോകരുത്. രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് കുടിക്കണം. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യണം, സൂചി വേണ്ടി വന്നാൽ സൂചി വെക്കണം, ടെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വേണം, ഒരു ടെസ്റ്റ് കൊണ്ടും ഒരു ചികിത്സ കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും ഒരു മുസ്ലിയാരെ കൊണ്ടും ഒരു തങ്ങളെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു വലിയനെ കൊണ്ടും ഒരു നബിയെ കൊണ്ടും ഒരു മലക്കിനെ കൊണ്ടും ഒരു യന്ത്രം കൊണ്ടും ഒരു തന്ത്രം കൊണ്ടും ഒരു മന്ത്രം കൊണ്ടും ഒരു കാര്യം കൊണ്ടും അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവൻ നടപ്പാക്കുന്നതല്ലാതെ അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും നേടിയെടുക്കാൻ സാധ്യമല്ല. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതാണ് റബ്ബു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, വതവക്കൽ അലൽ ഹയ്യല്ലദീ ലാ യമൂത്. ഒരിക്കലും മരണം സംഭവിക്കാത്ത, എപ്പോഴും ഹയാത്തിൽ തന്നെ നിൽക്കുന്ന റബ്ബിന്റെ മേൽ നിങ്ങൾ സർവസ്വവും ഏൽപ്പിക്കുകയേ. മറ്റൊരുത്തൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളെ രക്ഷണം അവരുടെ റബ്ബിന്റെ മേൽ അവരെ ഏൽപ്പിക്കുന്നവരാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഉപദേശിച്ചില്ലേ, ഇന്നലൽ മുഖ്യൂനല്ലതീന ഇദാ ദുക്കിറം ബാഹു വജിലത് ഖുലൂബുഹും വൈദാ തുലിയത്തേറിയും ആയാത്തുഹും സാദത്തുഹും ഈമാനാ എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസികളുടെ ലക്ഷണം എന്ന് പറയുന്നു, അവർ റബ്ബിന്റെ മേൽ പരിപൂർണ്ണ ഏൽപ്പിക്കുന്നവരാണ്. മറ്റൊരാഴ്ച അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ മേൽ ശരിക്കൊരു മനുഷ്യൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു മതിയാക്കുന്നവനാണ്. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭാവി ജീവിതം എന്ത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ സ്ത്രീധനം ചോദിക്കേണ്ടവരല്ല, സ്ത്രീധനം വാങ്ങേണ്ടവരല്ല, സ്ത്രീധനത്തിന് പേയേണ്ടവരല്ല,
മറിച്ച് എന്റെ ജീവിതം നയിക്കുന്ന അള്ളാഹുവാണെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് അന്തത്തോട് അഭിമാനത്തോട് സ്ത്രീധനം ചോദിക്കാതെ വിവാഹം കഴിക്കണം. അഭിമാനത്തോടെ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കണം. പാവപ്പെട്ട ധാരാളം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ പ്രയാസം നേരിടുന്നു. കാരണം ചോദിക്കുന്നത് കൊടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ യാചിക്കേണ്ടി വരുന്നു. അതിന്റെ പേരിൽ തലകുനിഞ്ഞ് നടക്കുന്നു. അതിന്റെ പേരിൽ മുസ്ലിം സഹോദരന്മാർ പെൺകുട്ടികൾ ധാരാളം വഴിയാടാകാൻ പോകുന്നു. പലപ്പോഴും പലരുടെയും പിന്നാലെ ഇറങ്ങി പോകാൻ കാരണമാകുന്നു. അല്ലാത്ത സാമൂഹ്യമെന്ന ഒരു പ്രശ്നം തന്നെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സഹോദരന്മാരെ നമ്മൾ പരമാവധി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നന്മയിൽ പങ്കാളികളാകാൻ കഴിയുമോ പങ്കാളിയാകണം. സ്ത്രീധനം വാങ്ങൽ ഹറാമ്, കൊടുക്കൽ ഹറാമ് എന്നൊന്നും പത്ത് കൊടുക്കാൻ ആരും പോകണ്ട. അതേസമയം നിങ്ങൾ ഓർക്കണം, സഹോദരന്മാരെ, ഒരു കാര്യം ഹറാമാണെന്ന് പറയണോ അല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയണോ അതിന് വ്യക്തമായ തെളിവ് വേണം. അതിന്റെ പുറമെ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് അവൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ധനവും സ്ത്രീയുടെ ധനമാണ്. പൊരുത്തപ്പെടാതെ പിടിച്ചു പറിച്ചു വാങ്ങിയാലോ, അല്ലെങ്കിൽ ഹയാൽ കൊണ്ടുവാങ്ങിയാലോ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയാലോ, അതും സ്ത്രീധനമാണ്. പൊരുത്തപ്പെട്ട മനുഷ്യനൊരാൾക്ക് ഒരു വസ്തു കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. അതേസമയം ഭീഷണിപ്പെടുത്തിയും അക്രമിച്ചു. അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടും മനസ്സിന് സംതൃപ്തി ഇല്ലാതെ കിട്ടുന്ന സ്വത്തിൽ അതിലെപ്പോഴെങ്കിലും പറക്കത്തുണ്ടോ, സന്തോഷമുണ്ടോ? അതിനാൽ ചെറുപ്പക്കാരെ സ്ത്രീധനം അത് വാങ്ങിയിട്ടേ വിവാഹം കഴിക്കൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാകരുത്. നമുക്ക് തരുന്നവനല്ല, തടയുന്നവനല്ല. ഈ ചിന്തയിൽ വിവാഹത്തിന് മുതിരണം. നേരത്തെ മർക്കസ് മുസ്തഫാഫത്തി സുന്നിയുടെ സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ ജില്ലയിലെ നേതാക്കന്മാർ വന്നപ്പോ വാഹാസങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ സമാപിച്ചു. തങ്ങളവരുകൾ യതീമക്കൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും മറ്റും വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ വഴക്കങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ കൊടുത്ത കവൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള കവൽ ഇവിടെ സ്വീകരിച്ചു. ഞാനും പറയുമ്പോഴേ ഓർമ്മ വന്നു വാഹാസങ്ങളെ പറ്റിയുള്ള കാര്യം. പത്ത് എണ്ണൂറോളം വലിയ വലിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരിൽ നിന്ന് ദിവസം കേൾക്കുന്ന സദസ്. അതാണ് മർക്കസിലെ സഹീബുൽ ബുഖാരിയുടെ ക്ലാസ്. പത്ത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അഞ്ചും പത്തും കൊല്ലം കിതാബ് ഓതിപ്പഠിച്ച കുട്ടികൾ ഇരുന്നിട്ട് ഉസ്താദ് സഹീബുൽ ബുഖാരി അവർക്ക് ഒന്നായിട്ട് ദിവസം കിടക്കും. മൈക്കിൽ വെച്ച് ദിവസം കിടക്കും. അതിലും ബീഹാറിലുള്ള കുട്ടികളുണ്ടാവും, യു പിയിലുള്ള കുട്ടികളുണ്ടാവും, കാശ്മീരിലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ തമിഴ്നാട്ടിലെ കുട്ടികളുണ്ടാവും, കർണാടകയിലെ കുട്ടികളുണ്ടാവും. അങ്ങനെ പല ഭാഷക്കാരും പല നാട്ടുകാരും ഉണ്ടാവും. മലയാളികളായ കുട്ടികളും ധാരാളം ഉണ്ടാവും. നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ഥലത്ത ചോദ്യം ആരാണ് സ്ത്രീധനം വാങ്ങാതെ ഞാൻ വിശ്വാസം നടത്തും എന്ന് എന്റെ കൈ കിട്ടി. ഇപ്പോ എന്റെ കൈ കിട്ടി വാഹനങ്ങളെ ഞാൻ കഴിയും. ഞാനൊഴിയും ഒരു കൈവിടും സ്ഥലം തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ തങ്ങൾക്ക് എന്താ ജയിച്ചുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജയിച്ചു ഞാനാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ കൊടുക്കുന്നവൻ അള്ളാഹുവിനെ തടയുന്നവൻ ഓർപ്പിക്കണം. അത് ഓർപ്പിച്ചൊരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയ ഒരഭിമാനം ഒരു സ്ഥലത്തും പണയം വെക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുല. അല്ലാഹുവിന്റെ മേൽ ഒരാൾ ഏൽപ്പിച്ചു അവൻ അല്ലാഹുവിനെ കണ്ടുപിടിച്ച അല്ലാഹുവിന്റെ കാര്യം മാറ്റിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിനെ കൂടെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം വിളിച്ചിട്ടോട് പറഞ്ഞു, നീ വയറ് പറയുന്നത് ഞാൻ മർക്കസ് സുസ്താബ്ദിനെ കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് മർക്കസ് സുസ്താബ്ദിനെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എത്രയോ കൊല്ലം കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം മർക്കസ് പഠിക്കാൻ പോകും. കല്ലിക്കടിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രസംഗിച്ചു, ഈ പ്രസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടു, ശേഷം പ്രസ്താദ് പ്രസംഗിച്ചു. പോകുന്ന സമയത്ത് ഈ മർക്കത്തിലേക്ക് വന്നോട് വന്ന് എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് അന്ന് ഞാൻ ഇരുന്ന കുപ്പായം ഉള്ളാഴ്ച ബട്ടനിൽ താഴോളം തുറന്നിരുന്ന
കുപ്പായമായിട്ട് വന്നതാണ്. എന്നോട് പറഞ്ഞു ഈ കുപ്പായം ആക്കിയിട്ട് ഈ മുസ്ലിംമാരുടെ കുപ്പായം വന്നു. അപ്പൊ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഞാൻ ഇട്ട കുപ്പായവും അങ്ങനത്തെ ഒരു കുപ്പായം അവിടെ ഞാൻ ഇന്നിട്ട് നിങ്ങൾ പറഞ്ഞു വച്ചാലും അതാണ് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയല്ല നീതിയോട് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ മർക്കസ് സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി പോയി. മർക്കസിൽ പോയി ഉസ്താദി നടിക്ക് സ്വകാര്യത്തിൽ ഉപദേശിച്ചു. വയറ് പറഞ്ഞിട്ട് വരുമ്പോ പലേ നാട്ടുകാരും ഹദീയായിട്ട് കേൾപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ അത് എണ്ണി നോക്കാൻ പാടില്ല, എത്ര കുട്ടിയും എണ്ണി നോക്കാൻ പാടില്ല, ഞാൻ ഒരിക്കലും എണ്ണി നോക്കാറില്ല, നീ എണ്ണി നോക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു കാരണം ഏതെങ്കിലും നിനക്ക് കൊടുക്കേണ്ട ആവശ്യത്തിനുന്ന സമയത്ത് കൂട്ടം എണ്ണി പോകാന്നല്ലാതെ എത്ര കുട്ടിയും നോക്കാൻ വേണ്ടി എണ്ണാൻ പാടില്ല. എന്ന് പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല. എന്താ കാരണം? കാരണം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ സംഖ്യ കുറവാണെങ്കിൽ പിന്നെ ഒരു സമയത്തിൽ അവർ വിളിച്ചാൽ അവിടെ പോകാൻ ചിലപ്പോൾ സമയമാവില്ല. കൂടുതൽ കിട്ടുന്ന സമയത്ത് സ്ഥലത്ത് പോകാൻ താല്പര്യമാവും. പിന്നെ വേറെ പൈസയ്ക്ക് വേണ്ടിയുള്ള വേദന അത് ഒരിക്കലും ജീവിന് വേണ്ടിയുള്ള വേദനല്ല, ശാസ്ത്രത്തിന് വേണ്ടിയുള്ള വേദനല്ല. എന്നെ വിളിച്ച് ഉപദേശിച്ചു എനിക്കത് ഓർമ്മയുമില്ല. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഒരു പ്രശ്നവും റബ്ബിന്റെ അടുക്കൽ ഒരാൾക്കും സംഭവിക്കുകയില്ല. റബ്ബിന്റെ മേലെ തവക്കുലാക്കണം. അള്ളാഹുവിന്റെ മേൽ വല്ലവനും വരവേൽപ്പിച്ചാൽ അള്ളാഹു അവനെ മതിയാക്കുന്നവൻ തന്നെ. പ്രത്യേകിച്ച് ഉസ്താദിമാർ നൽകുന്ന ഉപദേശങ്ങൾ, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ആത്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് പരാജയം സംഭവിക്കില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ വളർത്തി ജീവിക്കുന്നവന് പ്രയാസങ്ങൾ സംഭവിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. കൂടുതലായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ആ മഹാൻ ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, ധാരാളം സന്താനങ്ങളുണ്ട്, ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. ഒരു ദിവസം അഞ്ച് വയസ്സിൽ കയ്യിലില്ല, ഒരു സന്നദ്ധിയും കയ്യിലില്ല. അങ്ങനെ ഇരുന്ന മക്കളെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അവരെന്തോ ഒരു കാരണത്താൽ ഹജ്ജിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആറ്റമം എന്തെന്ന് തങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് വല്ലാത്തൊരാഗ്രഹം അങ്ങ് വന്നു. അദ്ദേഹം അവിടെ നിന്ന് സംസാരത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം കണ്ടിരങ്ങ് നിറഞ്ഞപ്പോ സന്താനങ്ങളും കുടുംബങ്ങളും അടങ്ങുന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഓ കുടുംബങ്ങളെ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് വലിയൊരു വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഞാൻ പോകുന്നതിന് നിങ്ങളൊന്ന് സമ്മതം തരുമോ? ഭാര്യയും കുട്ടികളും ഒക്കെ പറഞ്ഞു ഇവിടെ ഒരു നയാക്കാത്തിനും ഗതിയില്ലാത്ത ഈ സമയത്തിൽ നിങ്ങളെ ഹജ്ജിന് പോകുന്നത് എങ്ങനെ ഞങ്ങളെ സമ്മതം തരും? ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വാപ്പ ഹജ്ജിന് പോകുമ്പോൾ അതിനെ സമ്മതം കൊടുക്കാതിരിക്കുന്നത്? ഒരിക്കലും നിന്റെ ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. വലൈസത് റസാഖിന് ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. ബാപ്പ ഭക്ഷണം കൈമാറുന്ന ആളാണ്. അള്ളാഹുവിന്റെ ഭക്ഷണം നമുക്ക് കൈമാറുന്ന ആളാണ് നമ്മുടെ ബാപ്പ. ഒരിക്കലും തന്നെ ഭക്ഷണം തരുന്ന ആളല്ല, ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. ഈ ചെറിയ കുട്ടി പറയാണ് തനുവിന്റെ ബാപ്പയ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടോ? ബാപ്പാനെ വിട്ടുകൊണ്ട് കൂട്ടമുള്ള സ്ഥലത്ത് പോയി വരട്ടെ. ഇതെന്നെ പറഞ്ഞപ്പോ മറ്റുള്ള മക്കളും അതുപോലെ ഭാര്യയെ മുടക്കം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങളും അത് അംഗീകരിച്ചു. നിങ്ങൾ നിങ്ങളെ ബാപ്പയ്ക്ക് ഹജ്ജിന് പോയിക്കോളൂ. ആക്രമണ സമ്മതങ്ങൾക്ക് സമ്മതം കിട്ടി. വാഹനങ്ങളിൽ പുറപ്പെട്ടു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെ കയ്യിൽ ഒന്നുമില്ല. ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ടു. പുറപ്പെട്ട് കഴിഞ്ഞപ്പോ നാട്ടിന്റെ നാല് ഭാഗത്തും വീട്ടിന്റെ നാല് ഭാഗത്തുമുള്ള ജനങ്ങൾ ഇറങ്ങി വന്ന് ഈ കുടുംബം പട്ടിണിയാകുമെന്ന് കണ്ട് ഓരോരുത്തരും ആക്ഷേപിക്കുകയാണ്. എന്തിന് നിങ്ങൾ പറഞ്ഞേറ്റു? എന്തിന് പോകാൻ സമ്മതിച്ചു? ഓരോരുത്തരും ആക്ഷേപം പറയുകയാണ്. അപ്പൊ പിന്നെന്തായി? കുടുംബത്തിലെ ആൾ ഒരു ചെറിയ പ്രകൃതിയെ പറഞ്ഞു, നീ പറഞ്ഞിട്ട് നീ പറഞ്ഞതുകൊണ്ടാ നമ്മൾ പകർന്നു കൊടുത്തു.
നീ കുട്ടിയെയും മറ്റുള്ളവരൊക്കെ കൂടിയാക്കാറില്ല. മനുഷ്യന്മാരെ ആരെങ്കിലും തലയിൽ പാടി എന്നിട്ട് ചെറിയ പ്രയാസപ്പെടുമ്പോ എല്ലാവരും സഹിക്കാൻ കിട്ടിയ മനുഷ്യന്മാർ ഒരാൾക്കും സഹിക്കാൻ കഴിയും. സുഖിച്ച് ജീവിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ മാന് പറയുമ്പോഴാണ് സ്വഭാവമാണ് സുഖാണല്ലോ. ഈ പെൺകുട്ടി മേൽപോട്ടേക്ക് കൈയുയർത്തി തുറച്ചതുക എന്റെ യജമാനായ എന്റെ സംരക്ഷകനായ അമ്മോ, നീ നിന്റെ ജനങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നവൻ, ഒരിക്കലും നീ നിന്റെ ജനങ്ങളെ പാഴാക്കാത്തവൻ. എനിക്കിരുന്നുകൊണ്ട് പറയാനുള്ളത് ഞാനിവിടെ ഒന്നിനിതാ കുറവാകുന്നു എന്നെ പഴയ അമ്മോ. ചെറിയ കുട്ടി ഉറക്കത് ഈമാനോടെ ഉറപ്പോടുകൂടി ഉറക്കത് ആ കഴിഞ്ഞൊരൽപ്പം ഇരിക്കുമ്പോഴതാ ആ രാജ്യത്തെ രാജാവ് അതിലൂടെ വേട്ടയാടാൻ വേണ്ടി അതിന്റെ സമീപത്തുകൂടി കറങ്ങുകയാണ്. കറങ്ങുന്നതിനിടയിൽ മലനിരകളിലൂടെ വേട്ടയാടുന്നതിനിടയിൽ സൈന്യങ്ങളുമായി രാജാവും മന്ത്രിയും വിട്ടുപോയി. രാജാവിന്റെ കൂടെ തുച്ഛമാളുകൾ മാത്രമേ ഉള്ളൂ. സൈന്യം വേറെ, രാജാവിനും മന്ത്രിയും വേറെ. സുബ്ഹാനല്ലാഹ്, കയ്യിലൊന്നുമില്ല. രാജാവ് കൈവരഞ്ഞവൻ ഊങ്ങിപ്പോയി. കുടിക്കാൻ വെള്ളം പോലുമില്ല. രാജാവ് ഇങ്ങനെ നടന്നു വരുമ്പോ ഹാത്തമുള്ള സമ്മറിയും ബാഹുവിന്റെ വീട് ശത്രുവിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സമ്മറിയും ബാഹു നൽകൂ. ദുന്യാവിനെ പ്രേമിക്കാതെ, ദുന്യാവിനെ സ്നേഹിക്കാതെ അമ്മാവു ഇന്ന് മേളി തവക്കുലാക്കി വല്ലാത്തതിനെ ഹാത്തമുള്ള സമ്മറിയും ബാഹു എന്നിവന്റെ സമീ വീട്ടിന്റെ സമീപത്ത് അവർ ചെന്നു. രാജാവ് ചെന്നിട്ട് അവിടെ നദാ ഒരാളെ പറഞ്ഞേക്കുന്നു, അതേ വീട്ടിന്റെ സമീപത്ത് എന്ന് വിളിച്ചു വരികയാണ്. എന്താ വിളിച്ചു പറയുന്നത്? അല്ലമീ ബാധിക്കും രാജ്യത്തിന്റെ നേതാവ് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങളേറ്റവും വെള്ളം തരുന്നു. ആറ്റം ദിവസം പ്രതികമാകും എന്നതിന്റെ ഭാര്യ അവിടെ നിന്ന് നല്ല തല ഉയർത്തി മഹരി പറഞ്ഞു. നിന്റെ തീരുമാനവും നിന്റെ വരണം നീ പരിശുദ്ധന്തിനെ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്നവർ, പട്ടിണി കിടന്നവർ. ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി ഞങ്ങളെ വീട്ടിന്റെ സമീപത്ത് നിന്ന് വെള്ളം ചോദിക്കുന്നു. മഹദീന്ത് ചെയ്തു. ഒരു പാത്രം ഇങ്ങെടുത്തു, ഒരൽപ്പം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു. ആ വെള്ളം കൊണ്ട് പാത്രം നിറച്ചതിന് ശേഷം ഈ വന്നാവശ്യപ്പെട്ട ഈ ഭരണാധികാരിയുടെ അടിമത്തി ആ പാത്രം അങ്ങ് നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, വെള്ളമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈവശത്തിലില്ല. ഞങ്ങളുടെ കഥ ഇതാണ്. ഇന്നലെ ഞങ്ങൾ പട്ടിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തിന് ആവശ്യം വെള്ളമാണ്. അമീറിന് വെള്ളം കിട്ടി. നന്നായി മൂപ്പരതം കുടിച്ചു. കുടിച്ചതിന് ശേഷം ഭരണാധികാരി നീതിദാരിലേനാണ് പറഞ്ഞു, ഇത് ഇഷ്ടമുള്ള സംഭവത്തിന്റെ വീടാണ്. ഇതൊരിക്കലും തന്നെ ഒരു പണക്കാരന്റെ വീടല്ല. ഇതൊരിക്കലും തന്നെ ഭരണാധികാരിയുടെ വീടല്ല. ഈ അവരുമില്ല ഹാത്തമുള്ള സംഘം പേരിൽ അറിയപ്പെട്ട അരിതീകൾ സാരിപ്പെട്ടൊരു മഹാന്റെ വീട്, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു മഹാന്റെ വീട്. ഈ രാജാവ് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് മന്ത്രി ഉണർത്തുന്നത്, ഇന്നലെ വീട് പട്ടിണിയാണ്, ഇന്ന് നമുക്ക് അവർക്ക് വെള്ളം തരാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. രാജാവ് ഉടനെത്തുന്നത് കേട്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ശരീരത്തിൽ അണിഞ്ഞ വലിയൊരു ബെൽറ്റുണ്ട്, ആ ബെൽറ്റിങ്ങോട്ട് അഴിച്ചെടുത്തു. വീട്ടിലേക്ക് കൊടുത്തു. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ബെൽറ്റും നിങ്ങൾ ഒന്ന് ആ വീടുകളിലേക്ക് വീട്ടിലേക്ക് എറിയുക. മുഴുവനും എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ യാത്ര പോവുകയാണ്. ആ ബെൽറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങാൻ ആളുകൾ വരുമ്പോൾ നിങ്ങൾ നല്ല വില പിടിച്ചോളൂ. ഇപ്പോൾ അവരെ സൂക്ഷിച്ചോളൂ. അതും പറഞ്ഞ് ഭരണാധികാരി തിരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഇത്തേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരിയുടെ
പകയിൽ ഒരു മനുഷ്യൻ വന്നു, നിങ്ങളുടെ ബെൽറ്റുകൾ, ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. വലിയ തന്റെ കടഞ്ഞിടിച്ചു. സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കൈയിലെത്തി. അപ്പോഴാണ് ചെറിയ പെൺകുട്ടി ഒക്കെ കരച്ചിലാണ് നേരത്തെ അല്ലാഹുവിനെ ഭക്ഷണം തരുന്നത്, ബാപ്പ കൈമാറുന്നവനല്ലേ എന്ന് ചോദിച്ച കുട്ടി ഒരൊക്കെ കരച്ചിലാണ്. അവർ ചോദിച്ചു, നീ എനിക്ക് കരയണം, സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അപ്പോഴാണ് ആ കുട്ടിയുടെ മുൻകുട്ടി ഉമ്മ ിൽ ഞാൻ കരഞ്ഞതിനാണ്. ഇന്നലെ പട്ടിണി കിടന്നവരുടെ നാം നമ്മളിലേക്ക് രാജ്യം ഭരിക്കുന്നൊരു ഭരണാധികാരി നമ്മളിലേക്കൊരു നോട്ടം നോക്കിയിട്ടു, ഒന്നും കയ്യില്ലാത്ത നമ്മളെ വലിയ ഐശ്വര്യക്കാരാക്കാൻ ആ രാജാവ് കഴിഞ്ഞില്ലേ? അദ്ദേഹം നമുക്ക് ധാരാളം തന്നില്ലേ? എന്നാൽ പല്ലുരീവിപ്പോ ആ രാജാവിനെ പടച്ചറപ്പ്, ആകാശഭൂമിയിൽ പടച്ചറപ്പ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പടച്ചറപ്പ്, സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പടച്ചറപ്പ്, ഉറുമ്പിനും ആനക്കും ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, ലോകത്തുള്ള മുഴുവനും പൊറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് നമ്മിലേക്കൊന്ന് വർണ്ണത്തിന്റെ നോട്ടം നോക്കിയാൽ അവൻ മറ്റൊരാളെയും നമ്മളെ കേട്ടതില്ലല്ലോ. അവന് തരാൻ അവന്റെ കരനാവില്ലേ? എന്റെ ബാപ്പ കൈയൊന്നുമില്ലാതെ പോയവരില്ല റബ്ബ്, എന്റെ ബാപ്പയേക്കും നിന്റെ നോട്ടമൊന്നു നോക്കണേ അമ്മൂടി അനുസരിച്ചി. നിന്റെ വീടിലേക്ക് എന്നെത്തി ഹജ്ജിന് വരാ, നിന്റെ വീട്ടിനടുക്കലെത്താ, അല്ലുകൊണ്ടാശിച്ച് മക്കളോടും ഭാര്യയോടും സമ്മതം ചോദിച്ചിറങ്ങി, അത് എന്റെ ബാപ്പക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം റബ്ബേ. പോയി മാനവരെ കയ്യിലൊന്നുമില്ലല്ലോ, ബഹുമാനപ്പെട്ടവര് പോയി, ഹറാം പറ്റിപ്പോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവര് രാജ്യത്തിൽ അച്ഛനോക്കുന്നവരുടെ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രാ സംഘത്തിന്റെ നേതാവിനൊരു രോഗം. സുബ്ഹാനല്ലാഹ്, വൈദ്യന്മാരെതിരെ കുറെ അന്വേഷിച്ചു, യാത്രാ സംഘത്തുമായി പോകുമ്പോൾ ഒരു വൈദ്യരെയും കാണുന്നില്ല, ഒരു വൈദ്യരെയും കാണുന്നില്ല. നമ്മുടെ സ്വയത്തിന്റെ പിന്നിൽ അച്ഛന് വേണ്ടി കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. 700 ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ സൗദി ഗവൺമെന്റിനെയും ഇന്ത്യാ രാജ്യത്തിനെയും പറഞ്ഞിട്ടുണ്ട്. 700 ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ ഡോക്ടർമാരെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ആർക്കെങ്കിലും വല്ല രോഗവുമായാൽ അവരെ പരിരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ ഡോക്ടർ വേണം. കാരണങ്ങളുമായി ബന്ധപ്പെടാറുള്ള വ്യക്തിയാണ് കൊടുക്കുന്നവരും തരയിലും നമ്മയാണെന്ന് ഓർപ്പിക്കുകയും വേണം. ഇരിക്കട്ടെ, ഇതുപോലെ ആ സംഘത്തിൽ ഡോക്ടർമാരൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് അവർ ചോദിച്ചു, ഏതെങ്കിലും ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ടോ? ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുടെ ഹജ്ജിൽ നിന്നും സാധിക്കും. അപ്പോൾ യാത്രാസംഘത്തിൽ അവിടെ വന്ന് നാറ്റം കൊണ്ടുവെക്കുന്നുണ്ട്. അബ്ബാസിന്റെ വല്ലാതത്തെ ഒപ്പിലാക്കിയ വ്യക്തിയാണ്. ദുആരീരാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ടവരെ സമീപത്തിൽ വന്നു, ബഹുമാനപ്പെട്ടവരോട് സംഗതി പറഞ്ഞു. മഹാനവർ ഉടനെ തന്നെ ഒരൊറ്റ ദുആ, അപ്പോൾ തന്നെ രോഗമൊന്ന് മാറിപ്പോയി. അമീറായ മനുഷ്യൻ ഹാക്കമുള്ളതിന് ഹജ്ജിനുവേണ്ടി യാത്ര പോകാൻ ആവശ്യമായ വാഹനം, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനുള്ള ഭക്ഷണം മുഴുവനും നേതാവ് പാസാക്കി കൊടുത്തു. അത് കിട്ടി സന്തോഷത്തോടെ ഹാക്കമുള്ളതിയമാവെന്നും ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഇനിയോട്ട് ഇടപാട് നന്നാക്കിയാൽ നമ്മളങ്ങോട്ടും ഇടപാട് നന്നാക്കും. സഹോദരന്മാരെ,
നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാസമുല്ല സമ്മുറദിയല്ലാഹു എന്നിവര് കിട്ടിയ വിവരമാണ്. ആര് നമ്മളുമായുള്ള ഇടപാട് നന്നാക്കിയോ അവരുമായുള്ള ഇടപാട് നമ്മൾ നന്നാക്കും. നമ്മളെ മേൽ തവക്കുലാക്കി നമ്മെ സമർപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് തക്കവയോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കാൻ നമ്മുണ്ട് കേട്ടോ, ദുനിയാവിലും കൊടുക്കാൻ നമ്മുണ്ട്, ആഖിറത്തിലും കൊടുക്കാൻ നമ്മുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറകെ മാനവർക്ക് ഉറക്കിൽ തന്നെ വിവരം കിട്ടി. നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നമ്മൾ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വിവരം പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ധാരാളം സ്തുതിച്ചു. ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ സ്വീകരിക്കാൻ ചെന്നു. ചെറിയ പിഞ്ചുകുട്ടിയില്ലേ, അഥവാ ആ മക്കളെ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി, ബാപ്പ പോകട്ടെ, ബാപ്പയല്ല ഭക്ഷണം തരുന്ന തള്ളയാണ്, ബാപ്പ നമുക്ക് ഭക്ഷണം കൈമാറുന്നവരാണ് ഈ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയെ ബഹുമാനപ്പെട്ടവര് തിരിച്ചു വന്നപ്പോ കണ്ടപ്പോൾ പിടിച്ച് അണച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിഹാറു ഖൗമി കിബാറു ഖൗമി ആഫരി, ചില ജനങ്ങളിലുള്ള ചെറിയവർ വലിയ ജനങ്ങളാണ്. അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളിൽ ആർക്കാട് പ്രായം കൂടുതലുള്ളതെന്നല്ല, നിങ്ങളുടെ ആർക്കാട് സമ്പത്ത് കൂടുതലുള്ളതെന്നല്ല, നിങ്ങളിൽ ആരാണ് വലിയവരായി കാണുന്നവരെന്നതല്ല, നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ അറിഞ്ഞവൻ, ആരാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവൻ, ആരാണ് അള്ളാഹുവിൽ സമർപ്പിച്ചവൻ, നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കറിയാൻ ശ്രമിക്കുക. അവന്റെ മേൽ എല്ലാം തരമേൽപ്പിക്കുക. അവന്റെ മേൽ തരമേൽപ്പിച്ചവൻ അവൻ അല്ലാഹുമതി. ഹത്തമുല്ല സമൃദ്ധിയുള്ള അവിടെ വെച്ച് വന്നപ്പോൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിനേക്ക് വരമേൽപ്പിച്ചവരാകണം. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്, എന്ത് സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, എന്ത് ദുഃഖം വന്നാലും ഇന്നാലില്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ ചിന്തയിൽ നമ്മുടെ പൽവിലേക്കളും ഈമാനുള്ള മനുഷ്യൻ അവനാണ് വിജയം. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. വിജയികളുടെ ഒന്നാമത്തെ സവിശേഷത ഉറച്ചൈമാൻ. ഇപ്പോൾ ഞാൻ എന്റെ പ്രശ്നം നിർത്തുന്നു. ഈമാനുള്ളവർക്ക് ചൊല്ലാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു തരുന്നു, നിൽക്കണം. ബാക്കി കാര്യങ്ങൾ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും മുറുകെ പിടിക്കാറുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. പക്ഷെ നിങ്ങൾ അതിന്റെ ഗൗരവം കൊടുക്കുണ്ടാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തും. എപ്പോഴും കേൾക്കുന്നതാകുമ്പോൾ ആദ്യത്തെ നമുക്ക് അറിയുന്നതിലേ തോന്നും. ചൊല്ല നമ്മളതിനെ ഉൾക്കൊണ്ടാൽ ഫലം ലഭിക്കും. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മല്ലസിമൽ ഇസ്തിഗ്ഫാറ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ദിക്ർ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുന്ന ദിക്ർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അസ്തഗ്ഫിറുക, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അത് വെറുതെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് പാടിയാൽ പോരാ, നാവുകൊണ്ട് അത് പാടിയാൽ പോരാ, മനസ്സിന്റെ അടിത്തട്ടിൽ അതിന്റെ അർത്ഥം ചിന്തിച്ച് പറയണം. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അല്ലാഹു
അവനോട് കൊൽക്കല്ല ചോദിക്കുന്നു, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്തിയെന്ന് നീ മാപ്പ് ചോദിക്കുമ്പോ നിന്റെ മനസ്സിൽ അതാ മാപ്പ് ചോദിക്കുകയാണെന്ന മനസ്സിന്റെ മനക്കരുത്തു മനസ്സിന്റെ സാന്നിധ്യത്തോട് ചോദിക്കും. ഉസ്താദിനോട് മാപ്പ് ചോദിക്കുമ്പോ നിന്റെ കണ്ണിൽ വെള്ളമൊലിക്കും. ബാപ്പയോട് മാപ്പ് ചോദിക്കുമ്പോ നീ മനസ്സാന്നിധ്യത്തോട് മാപ്പ് ചോദിക്കും. അല്ലേ, നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുമ്പോ അത് വെറും നാവുകൊണ്ടെങ്കിൽ ചൊല്ലി തീർക്കാനുള്ളതല്ല, മനസ്സിന്റെ അടിത്തട്ടിലുള്ള വിചാരവികാരം അറിയുന്നു. റബ്ബിലൂട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന ബോധത്തോടെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലണം. ഞാനും നിങ്ങളും അസ്തഗ്ഫിറുള്ള ധാരാളം ചൊല്ലുന്നു. ചിലപ്പോ ദിക്റിന്റെ ഹൽക്കയിൽ 111 ചൊല്ലുന്നു, നിസ്കരിച്ചിട്ട് 3 പ്രാവശ്യം ചൊല്ലുന്നു. ഫലം കാണൂല, കാരണം മനസ്സിൽ നിന്ന് ചൊല്ലുന്നില്ല, നാവുകൊണ്ട് ചൊല്ലുകയാണ്. മനസ്സറിയാത്ത പ്രവർത്തനത്തിന് ഫലമില്ല സുഹൃത്തേ. കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ചൊല്ലണം. ആ കൽബിന്റെ സാന്നിധ്യത്തോട് അസ്തഗ്ഫിറുല്ലാഹ അസീം, അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, പൊറുക്കല്ലം ചോദിക്കുന്നു. അത് മനസ്സറിഞ്ഞ് കണ്ണു നനഞ്ഞ് നിങ്ങളൊന്ന് ചെയ്യൂ. അസ്തഗ്ഫിറുല്ലാഹ അസീം എന്ന ദിക്ര മുറുകെ പിടിക്കൂ. ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, ഏത് ഇടുക്കത്തിൽ നിന്നും അല്ലാഹു തആല പുറത്തു പോകാൻ നിനക്ക് വഴി തരും, ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വഴി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, ഏത് മുഷിപ്പും ദുഃഖവും ഉണ്ടെങ്കിലും അല്ലാഹു തആല നിനക്കത് നീക്കിത്തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നീ അറിയാത്ത നിനക്ക് അല്ലാഹു ഭക്ഷണം തരും. മനസ്സറിഞ്ഞു ചൊല്ലണം, മനസ്സാന്നിധ്യത്തോടെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, കൊടുക്കുന്ന രാജാവിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്റു. ഓ സഹോദരന്മാരെ, മറ്റൊരു ദിക്റു, അതെത്രയും നിങ്ങൾ വർദ്ധിപ്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയത് ഒരു ദിവസം 100 പ്രാവശ്യം ആ ദിക്റു ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു തെറ്റും ചിന്തിക്കാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം അത് ചൊല്ലിയെന്ന് പറഞ്ഞാൽ ഭാവിയായ ഞാൻ എത്ര പ്രാവശ്യം ചൊല്ലണം? നമ്മളെത്ര പ്രാവശ്യം റബ്ബിനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയണം? പരമാവധി വർദ്ധിപ്പിച്ചോ സഹോദരിമാരെ, വർദ്ധിപ്പിച്ചോ സഹോദരന്മാരെ. നിങ്ങളെ മക്കളെ പ്രശ്നങ്ങൾ, വിസയുടെ പ്രശ്നങ്ങൾ, കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ 100 കൂട്ടം പ്രശ്നങ്ങൾ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു തരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം ലംഘിക്കപ്പെടുകയില്ല. പക്ഷേ മനസ്സറിഞ്ഞ് ചെയ്യണം, ഈമാനോടെ ഈമാനോടെ ചെയ്യണം, അപ്പോഴേ ഫലം കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ ഫലം കാണുകയില്ല. ഒരു ദിക്റ് മറ്റൊന്നിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു ദിക്റ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്കറിയുന്ന ദിക്റേ പറയുന്നുള്ളൂ. രാവിലെ ചൊല്ലിക്കോ 7 പ്രാവശ്യം, വൈകുന്നേരവും ചൊല്ലിക്കോ 7 പ്രാവശ്യം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, من قال في كل يوم حين يصبح وحين يمسي, ഏതൊരു മനുഷ്യൻ വൈകുന്നേരം ചൊല്ലി വഹീന യുംസി, അതേ രാവി വഹീന യുസ്മിയു രാവിലെ ചൊല്ലി, വഹീന യുംസി വൈകുന്നേരവും ചൊല്ലി, എന്താ ചൊല്ലിയത്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ഹസ്ബി അല്ലാഹ് എന്നെ മതിയാക്കുന്നവനാണ്, അല്ലാഹ്ക്ക് മാത്രമേ എനിക്ക് വേണ്ടത് തരാൻ കഴിയൂ, അവനെന്നെ മതിയാക്കാൻ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധന കർമ്മൻ ഇല്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ തന്നെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അസീം, അവൻ മഹത്തായ അധികാരത്തിന്റെ നാഥനാണ്, അവൻ മഹത്തായ അർശ് എന്ന ശക്തിയുടെയും റബ്ബാണ്. ഏഴ് തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. പറയുന്നു
ദുനിയാവിന്റെ പ്രശ്നം അവൻ എന്തുണ്ടോ, ആഖിറത്തിന്റെ പ്രശ്നം അവൻ എന്തുണ്ടോ, അല്ലാഹു അവനത് പരിഹരിച്ചു കൊടുക്കും കേട്ടോ. ഒരിക്കലും തന്നെ മറക്കാതെ മരണം വരെ ചൊല്ലിക്കോളൂ. രാവിലെ ഏഴ് പ്രാവശ്യം ഹസ്ബി അല്ലാഹു ചൊല്ലിക്കോ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ ഏഴ്, വൈകുന്നേരം ഏഴ്, അത് എന്റെ മുഖ്യനീകളോട് മുമിനാട്ടുകളോട് പ്രത്യേകം ഉണർത്തി ഇന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇതുപോലെ വലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ. വലിയ വലിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഇങ്ങനെ രക്ഷപ്പെടുന്ന അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ശരിയായ മുഅ്മിനീങ്ങളിൽ, റബ്ബിന്റെ നേരെ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളിൽ, റബ്ബിനെ കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിൽ കാലെടുത്ത് വെക്കുന്നവരിൽ, റബ്ബിനെ കണ്ടുകൊണ്ട് മാത്രം ഏതൊരു കാര്യത്തിലും മാറി നിൽക്കുന്നവരിൽ, അല്ലാഹ് 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 എന്ന ചിന്തയിൽ ഏത് ചലനവും ഏതടക്കവും നിയന്ത്രിക്കുന്നവരിൽ സാധുക്കളായ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതിനുള്ളൊരു തൗഫീഖിന് വേണ്ടി ഈ പാവപ്പെട്ട എനിക്കൊരു തൗഫീഖ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് എന്റെ സദസ്സിൽ വന്ന് എല്ലാവരോടും പ്രത്യേകം വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, പുതുവർഷം വന്നു, മുഹറം മാസം കടന്നു, അതുപോലെ ജനുവരി വന്നു. സുബ്ഹാനല്ലാഹ്, ജനത്തെ അതാ പുതുവർഷം വന്നതിനുള്ള ആഘോഷത്തിലാണ്. നമ്മൾ ആഘോഷത്തിലല്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി, ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി. ഞാൻ കബറിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തുപോയി. ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതനുഭവിക്കാനുള്ള കാലം എനിക്കൊരു കൊല്ലം കൂടി കുറഞ്ഞുപോയി. എനിക്ക് കുറഞ്ഞ കാലമേ എന്റെ ജീവിതത്തിലേക്കുള്ളൂ. ഈ ചിന്ത നമ്മെ ധരിക്കേണ്ട സന്ദർഭമാണിതെന്നും ഈ മുഹറം മാസം വളരെ മഹത്വമുള്ള മാസം, നോമ്പിന്റെ പ്രത്യേകതയുള്ള മാസം. ആശുറായിന്റെ ബഹുമാന ശേഷം ഞാൻ പറയും, ആശുറായിന്റെ അന്ന് നമ്മൾ വാല് നിർത്തി വെക്കുന്നില്ല. കാരണം അതുകൊണ്ടൊരു പ്രത്യേക പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സദസ്സിൽ നിന്നുള്ള ഒരു വലിയ ദുആയെങ്കിലും നമുക്ക് പങ്കെടുക്കാമല്ലോ. പക്ഷേ ഈ മാസത്തിന്റെ ബഹുമാനം നമ്മളെ കൽബിൽ ഓർമ്മ വേണമെന്നും നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം വയത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞാലി വെച്ചിയാരി പലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ കുഞ്ഞാലി വെച്ചിയാരി കബറിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. കുഞ്ഞാലി വെച്ചിയാർക്ക് വേണ്ടി ഒരു സംഖ്യ സുരാജിലേക്ക് സംഭാവന പ്രത്യേകം പരാജയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൗരുന്ന സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും ഉള്ള കുടുംബങ്ങൾക്കും പ്രതി തർക്ക ചെയ്യണം റഹ്മാനെ. ദുബായിൽ പെട്ടെന്ന് മരണപ്പെട്ട ഇസ്മായിൽ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കൗര സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഗുരുദേവിയിൽ മരണപ്പെട്ട ശിവദന്ദ്രന്റെ അമ്പതിൽ പ്രതിയുണ്ടെന്ന ബാഹുവെ അദ്ദേഹത്തിന്റെ കൗരുന്ന സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തർക്ക ചെയ്യണം റഹ്മാനെ. അതുപോലെ വെച്ചു പോയ പലരും കൂടി അടുത്ത് വെച്ചു പോയ പന്ത്രണ്ടാളുകളുടെ പേര് കരുതി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരു മൂന്ന് സലാത്തിൽ എല്ലാവരും തെളിയണം. ഒരുപാട് ആളുകൾ സിറാജ് നബിയിലേക്ക് നേർച്ച തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് അതിന്റെ പേരിൽ ഇന്നും നേർച്ച കൊണ്ടെത്തുന്നവരുണ്ട്. അള്ളാഹുവെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നീ തർക്കത്തിൽ നീ നിലനിർത്തിത്തണം റഹ്മാനെ. അതിനുവേണ്ടി ആര് സംഭാവനകളും നേർച്ച കൊടുത്തതോ അവർക്കതിന്റെ ഫലം നീ കൊടുക്കണം റഹ്മാനെ.